സീറോ ടു 100 ഒരു 6 സെക്കൻഡ് കയറും, പിന്നെ ബാക്കി കയറാനും വലിയ താമസമില്ല. ഓക്കെ, വണ്ടി ഭ്രാന്ത് എന്ന് പറഞ്ഞാല് ഇപ്പം അച്ഛനാണെങ്കിലും എനിക്കാണെങ്കിലും നല്ല രീതിക്ക് കൂടില്ല. ഇപ്പം നിലവിൽ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന വണ്ടി ഭയങ്കരമായിട്ട് ഞാൻ അങ്ങ് ഷോക്കായി പോയി. പിന്നെ ഇതിലോട്ട് വരുമ്പോ ഇപ്പൊ ഇതിന്റെ ലാസ്റ്റ് സർവീസ് ചെയ്തപ്പോ ഏകദേശം മൈലേജ് ആണെങ്കിൽ പോലും എനിക്ക് നെക്സോണിൽ എനിക്ക് ഏകദേശം അച്ഛനെ ഓടിക്കുന്ന സമയത്തൊക്കെ ഒരു 19-20 വരെ കിട്ടും. ഇതിൻ്റെ അകത്ത് ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ അവനെ കാണിച്ചു തരാം. ഇപ്പൊ ഹലോ ഫ്രണ്ട്സ്, വോക്കുതിനഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് BMW ആണ്, ഇത് ഡ്രൈവേഴ്സ് കാർ എന്നറിയപ്പെടുന്ന BMW ഏത് വേരിയൻ്റ് ആണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും കുറേ പേർക്ക്, കാരണം ആ ഒരു കുപ്പെ സ്റ്റൈലൊക്കെ കാണുമ്പോൾ. ഇത് BMW X4 ആണ്. X4 എന്ന് പറയുമ്പോൾ X6 താരതമ്യം ചെയ്യാൻ പറ്റിയ ആ ഒരു ഡിസൈനിൽ കൊണ്ടുവന്ന കുപ്പെ സ്റ്റൈലുള്ള ഒരു SUV ആണ് BMW X4 എന്ന് പറയുന്നത്. അപ്പം X4 BMW X6 ആസ്പദമാക്കി നിർമ്മിച്ചെങ്കിലും X3 പ്ലാറ്റ്ഫോമിലും X3 ഒരു അപ്ഗ്രേഡഡ് വേർഷനായിട്ടാണ് BMW X4 വന്നിട്ടുള്ളത്. എങ്കിലും X6 എന്നുള്ളൊരു ആഗ്രഹമുള്ളവർക്ക്, ആ ഒരു കൂപ്പെ സ്റ്റൈൽ ഡിസൈൻ വേണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഒപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് BMW X4. അപ്പം ഇതിൻ്റെ 3 വേരിയൻസ് ആണ് ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആയിട്ടുള്ളത്. 2 ഡീസൽ വേരിയൻസും 1 പെട്രോൾ ഓപ്ഷൻസുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 2-ലിറ്റർ ഡീസൽ വേരിയൻ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. S20D ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇത് കൂടാതെ 2 വേരിയൻസ് കൂടെ ഉണ്ട്, 2-ലിറ്റർ പെട്രോൾ എഞ്ചിനും അതുപോലെ 3-ലിറ്റർ ഡീസൽ എഞ്ചിനും. 3 വേരിയൻസ് ആണ് ഇതിൽ അവൈലബിൾ ഉള്ളത്. അത് 250 BHP 265 BHP ആണത്. ഇത് നമുക്ക് 188 BHP ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ മോഡലെന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കാം. കാരണം BMW എന്നുള്ളത് പലരുടെയും വാഹനത്തെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഡ്രൈവിങ്ങിനെ ഇഷ്ടപ്പെടുന്ന, വാഹനത്തിനുപരി ഡ്രൈവിങ്ങിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് BMW എന്നത്. അപ്പം ഇത് സ്വന്തമാക്കിയിട്ട് അവർക്ക് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചോദിക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിനായിട്ട് ഇതിൻ്റെ ഓണറിനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ, ഇതാണ് BMW X4 ഓണർ. ഹൈ ബ്രോ. ഹൈ അശ്വിൻ എന്നാണ് ബ്രോയുടെ പേര്. ബ്രോ എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ MBBS ചെയ്യുന്നു ചെന്നൈയിൽ, സവിത മെഡിക്കൽ കോളേജ്. ഓക്കെ, അപ്പം ഈ BMW X4 ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് തരണമെന്ന് തോന്നി. അപ്പം X4 എങ്ങനെ വന്നു എന്നുള്ളതും ഫസ്റ്റ് പ്രീമിയം കാർ ഏതാണ്, പ്രീമിയം കാസിലോട്ട് വന്നതിൻ്റെ ആ ഒരു ജേണിയൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? നമ്മൾ 2020 ഫസ്റ്റ് പ്രീമിയം കാറിലോട്ട് വരുന്നത്, അതായത് X1 ആയിരുന്നു. ഓക്കെ, അപ്പം എന്തുകൊണ്ട് X1 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു 2015 കഴിഞ്ഞപ്പോൾ തൊട്ട് വണ്ടി മാറണം, ഒരു പ്രീമിയം കാറിലോട്ട് മാറണം എന്നുള്ളൊരു സെറ്റിൽ നിൽക്കുക. ഓക്കെ, അപ്പം മെയിനായിട്ട് നമ്മളപ്പം അപ്പം അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ X1 എടുത്തു. അപ്പം അച്ഛന് അന്ന് തൊട്ട് X1 ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന വണ്ടി, അതിന് മുന്നേ EcoSport ആയിരുന്നു. ഓക്കെ, അപ്പം ഇതിലോട്ട് പറഞ്ഞ X1 എടുക്കണം എന്നുള്ളൊരു ഇഷ്ടത്തിൽ നിൽക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെ നിന്ന് അപ്പോൾ നമ്മൾ, ഞാനൊരു 10th class കഴിഞ്ഞപ്പോൾ തൊട്ട് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ നാട്ടിൽ വരും, ഞാനും ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്ന ഒരു മൊത്തം വണ്ടിയാണ്. ഞങ്ങൾ വരും, അച്ഛൻ നേരെ വന്ന് കമ്പ്യൂട്ടർ നോക്കും, ഇരുന്ന് X1 കമ്പയർ ചെയ്യും. X1 മറ്റേ GLA ഉണ്ട് കോമ്പറ്റീറ്റർ, പിന്നെ XC40 ഉണ്ട്, Q3 ഉണ്ട്, ഇത് മൂന്നായിട്ടിട്ട് കമ്പയർ ചെയ്യലാണ് ഞങ്ങളുടെ പരിപാടി. ഇരുന്ന് കാർ വാലി എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്, അതിനകത്ത് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് എങ്ങനെ ചെയ്താലും ലാസ്റ്റ് X1 വരും. അങ്ങനെ ഞങ്ങൾ, ഞാൻ പ്ലസ് വൺ കഴിഞ്ഞ്, പ്ലസ് ടു കഴിഞ്ഞ് ആ ഒരു സമയമായപ്പോൾ 2020 ആയി. അപ്പം ഞങ്ങൾ ഇതേപോലെ ഒരു പ്രിയോണ്ട് ഡിസ്കവറി വന്നു. ഓക്കെ, അപ്പം നല്ലൊരു റേഞ്ച്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിന് വന്നു. അപ്പം നമ്മൾ ആദ്യമേ പോയി ഇപ്പോൾ ചുമ്മാ ഷോറൂമിൽ ഒന്ന് വിളിച്ചിട്ട് ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇതേപോലെ സാറേ BMW ഇതേപോലെ ഓഫർ നടക്കുന്നുണ്ട്, ഇപ്പം ഇയർ എൻഡിങ് ആ, പിന്നെ BS4 BS6 കൺവേർഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഓഫറുണ്ട്, വിളിച്ചൊന്ന് തിരക്കി നോക്കാം. നമ്മൾ വിളിച്ച് തിരക്കിയപ്പോൾ ഏതാണ്ട് ഭാഗ്യത്തിന് വണ്ടി ഒരു സെയിൽസ് എക്സിക്യൂട്ടീവും നമ്മുടെ വീടിനടുത്ത് നിന്ന് ഒരു 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരു എടുത്ത് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവർ പറഞ്ഞാൽ ആ ശരി എന്നാൽ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അല്ലല്ല, അന്ന് അവർ 3 സീരീസ് ടെസ്റ്റ് ഡ്രൈവും കൊണ്ടുവന്നു അവർക്ക്. അപ്പോൾ അത് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ചുമ്മാ സംസാരിച്ച് അവർ പറഞ്ഞ് ഷോറൂമിൽ വാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഷോറൂമിൽ പോയി, ഞങ്ങൾ 3 അമ്മയച്ഛനും ഞാനിവിടെ പോയി ചെന്ന്. അപ്പം ഇങ്ങനെ വണ്ടി നിരത്തി ഇങ്ങനെ X1 X3 X4 അങ്ങനെ അടക്കും. നമ്മൾ ഫസ്റ്റ് X1 ഇരുന്ന് എല്ലാം ഓക്കെ ആയി. അപ്പം മാർച്ചിലായിരത്തേക്ക് അച്ഛൻ വരും, അപ്പോൾ ആ ഒരു രീതിക്ക് എടുക്കാം എന്നുള്ള രീതിക്ക് നിന്ന്, എന്നിട്ട് ഇങ്ങനെ നമ്മൾ X1 അല്ല നോക്കിയല്ല പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പം പുറയിൽ X3 അടക്കുണ്ട്, അപ്പോൾ അതിൻ്റെയും പുറയിൽ X4 അടക്കുണ്ട്. അപ്പോഴത്തേക്കും ഇവർ എക്സിക്യൂട്ടീവ്സ് എന്നാൽ X3 നോക്കാൻ അവർ പറഞ്ഞൊന്നുമില്ല, സാറേ അത് പുതിയ വണ്ടിയാണ് X4 അടക്കുണ്ട്, ഒന്ന് ചുമ്മാ നോക്കിക്കോളാം പറഞ്ഞു. ഓക്കെ,
അപ്പോൾ അച്ഛൻ ഇങ്ങനെ കുറേലൊക്കെ പോയി അപ്പോഴാണ് നമ്മൾ ഈ കൂപ്പേ ഡിസൈൻ കാണുന്നത്. ഈ കൂപ്പേ ഡിസൈൻ ഇപ്പം ഇല്ലല്ലോ, ആകെപ്പാട് X6 മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ കൂപ്പേ ഡിസൈൻ കണ്ടപ്പോൾ അച്ഛനും ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് പിന്നെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛന് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ അന്നത്തെ ഒരു ബഡ്ജറ്റ് അന്ന് ഏകദേശം 75 X1-ന് 55 അപ്പൊ അന്ന് പിന്നെ അത് നമ്മളങ്ങ് ഡ്രോപ്പ് ചെയ്ത് X1 അച്ഛൻ വരുമ്പഴത്തേക്ക് എടുക്കാന്നുള്ള രീതിക്ക്. പക്ഷെ കൊറോണ വന്ന് ഇറങ്ങാൻ പറ്റിയില്ല, അച്ഛൻ മർച്ചന്നേവിലായിരുന്നു. അപ്പം അവിടെ വേറെ രാജ്യത്തായോണ്ട് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ ഡിലേ വന്ന് വന്ന് ഒരു സെപ്റ്റംബർ ഓണത്തിന്റെ സമയത്ത് എന്തോ എടുത്ത് നമുക്ക് ഒരുപാട് ഡ്രൈവ് ചെയ്യാനൊന്നും പറ്റിയില്ല ആ ഒരു സമയത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഡ്രൈവിംഗ് തുടങ്ങി. കൊറോണയുടെ ഇതെല്ലാം ഒന്ന് വിട്ട് ഇതില്ലെങ്കിലും വണ്ടി എടുത്ത് പോർച്ച് ഇടുക എന്നും ഒരു കാരണം ഇതേ ഉള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞാൽ വണ്ടി ഭ്രാന്ത് എന്ന് പറഞ്ഞാല് ഇപ്പം അച്ഛനാണെങ്കിലും എനിക്കാണെങ്കിലും നല്ല രീതിക്ക് കൂടുതല. അതെ അതെ, അച്ഛൻ ആദ്യമേ ഈ പറഞ്ഞ പോലെ X1 നമ്മള് വണ്ടി ബുക്ക് ചെയ്ത് വണ്ടി വരുന്നതിന് ഒരാഴ്ച മുന്നേ വണ്ടിയുടെ സകല സാധനങ്ങളും വാങ്ങിച്ചു വെച്ച്. ആക്സസറീസ് മറ്റേ ഈ വെൽക്കം മറ്റേ ഡോർ തുറക്കുമ്പം താഴെ ഇത് വരുമല്ലോ ലൈറ്റ്, അത് പിന്നെ ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ ഈ ടയർ ബാഡ്ജിങ്, പിന്നെ നമ്മളെ സീറ്റ് മാറ്റ്, ഈവൻ നമ്പർ പ്ലേറ്റ് വരെ പ്രിന്റ് ചെയ്ത് വെച്ച്. അപ്പൊ അത്ര ഒരു ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ആന എന്താ തോട്ടി വാങ്ങിക്കുന്ന പറഞ്ഞ പോലെ ആ ഒരു സെറ്റപ്പ് ആയിരുന്നു. അപ്പം ഞങ്ങളെല്ലാം കഴിഞ്ഞു, വണ്ടി ഓക്കെ ആയി, വണ്ടി വന്ന് നമ്മളെല്ലാം ചെയ്ത്. പിന്നെ വണ്ടി വന്നു കഴിഞ്ഞപ്പോ ഉള്ള പിന്നെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഇത് എം സ്പോട്ടിലോട്ട് കൺവെർട്ട് ചെയ്യണം, സ്റ്റിയറിംഗ് മാറ്റണം, കിറ്റ് മാറ്റണം, അതാ പിന്നുള്ള എന്നും അതിന്റെ അതിന്റെ പിന്നെ എന്നും നമുക്ക് എം സ്പോട്ടിലോട്ടായിരുന്നു കേട്ടോ. അപ്പൊ എങ്ങനെ എം സ്പോട്ടിൽ, അപ്പൊ എന്നും പിന്നെ അച്ഛൻ വരുമ്പോ നോക്കുന്നതാ എം സ്പോട്ട് ആക്കണം, പിന്നെ എവിടെയെല്ലാം പല പല ഷോറൂമിലും വിളിച്ച് തിരക്കി അങ്ങനെ പിന്നെ ആ ഒരു രീതിയിലായി. പിന്നെ എന്താന്ന് വെച്ചാ ആ വണ്ടി ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടേണ്ടിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സെക്ഷൻ അതിൻ്റെ ഒരു ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ GLA, ഈ X1, XC40 ഈ ഒരു ഇതിൽ അതാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്ന സാധനം. അതിന് മേലോട്ട് ഒന്നും പോകത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ GLA വരും യാത്രാ കംഫർട്ടിൽ ശരിയാണ്, അത് നല്ല വണ്ടിയായിരിക്കും. അതേസമയം ഡ്രൈവിങ്ങിന് കൊള്ളത്തില്ല, ഡ്രൈവിങ്ങിന് പെർഫോമൻസ് വൈസ് ഇല്ല പോരാ. അത് ഇപ്പോഴത്തെ GLA ഒക്കെ കുറെ കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് വന്ന GLA. അന്നത്തെ GLA അത്ര പോരാ. പിന്നെ വണ്ടിയുടെ സൈസ് X1 അത്രയും കണ്ടാ തോന്നത്തില്ല ആ വണ്ടി. അടുത്തിടുമ്പോ തോന്നും, പക്ഷെ നമുക്ക് അല്ലാതെ കാണുമ്പോ ഒരു എന്നാ ഹാച്ച് ബാക്ക് പോലെ ഇരിക്കും വണ്ടി, വലിയ ഹാച്ച് ബാക്ക്. അതെ അതെ, ആ ഒരു ഇത്. പിന്നെ നമ്മുടെ XC40 നോക്കിയപ്പം എല്ലാരും എന്ന് പറഞ്ഞാൽ ഫുൾ ടെക്നോളജി ആണത്. അതിലാ എനിക്ക് ഒന്ന് ഫസ്റ്റ് ആയിട്ട് അഡാസ് ഒക്കെ കൊണ്ടുവരുന്നത് നോർമൽ റേഞ്ചിൽ. അതെ അതെ, അപ്പൊ അത് അന്ന് XC40 അച്ഛൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അത് ഇഷ്ടപ്പെട്ടു. ഈ കാരണം ഇതിൻ്റെ ഓട്ടോമാറ്റിക് ബ്രേക്കിങ്ങും ഓട്ടോമാറ്റിക് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ആകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അഡാസിൻ്റെ, അപ്പൊ അത് വെച്ചിട്ട് അച്ഛൻ അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നിട്ടും വീട്ടിൽ ഒന്ന് നമ്മൾ X1 കമ്പയർ ചെയ്യാൻ നോക്കിയാൽ X1 ഉള്ളൂ. മൈലേജ് ആണെങ്കിൽ പോലെ എനിക്ക് X1 എനിക്ക് ഏകദേശം അച്ഛൻ ഓടിക്കുന്ന സമയത്തൊക്കെ ഒരു 19-20 വരെ കിട്ടും എന്ന് പറഞ്ഞാൽ. അവർ കമ്പനി ക്ലെയിം ചെയ്യുന്ന 21 ഡീസൽ കമ്പനി 21 ക്ലെയിം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് ഒരു പതുക്കെ എക്കോ പ്രോയിലൊക്കെ ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 19-20 റേഞ്ച് കിട്ടും. കിട്ടും ഏറ്റവും ഞാൻ കാല് കൊടുത്ത് ഓടിച്ചാൽ പോലും എനിക്കൊന്നൊരു 10 വെളി എങ്ങനെയും കിട്ടും. നല്ലതായിട്ട് കൊടുത്താൽ നല്ലതായിട്ട് ഫുൾ സ്പോർട് മോഡിൽ ഇട്ട് നല്ല പോലെ അടിച്ചു പൊട്ടിച്ച് പോയാലും ഒരു നല്ലൊരു റേഞ്ച് കിട്ടും. എഞ്ചിൻ വേരിയന്റ് അത് 20D എക്സ്ട്രാ 20D എന്ന് പറഞ്ഞു. അത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിരുന്നു. ഫ്രണ്ട് വീൽ അതിപ്പോ എനിക്കൊന്ന് BMW അവരും ഇത് മാത്രമേ ഫ്രണ്ട് വീൽ ഡ്രൈവിൽ വരുന്നുള്ളൂ. ആ ഒരു ഓൾ വീൽ ഡ്രൈവ്, ഇതും ഓൾ വീൽ ഡ്രൈവ്, ഇതും ഓൾ വീൽ ഡ്രൈവ് എക്സ്ട്രൈവ് എന്ന് പറയും. അങ്ങനെ X1 വന്നു, പിന്നെ അതിൽ നിന്ന് ഒരു അടുത്ത അപ്ഗ്രേഡ് നോക്കി ഇതിലോട്ട് വന്നു. അപ്പൊ അതിലും BMW എന്നുള്ള ഒരു ഓപ്ഷനേ വന്നിട്ടുള്ളായിരുന്നോ വേറെ ബ്രാൻഡ്? അതെ അതെ, അല്ല ഞങ്ങള് അച്ഛനെ അപ്പം മെയിനായിട്ട് ഇപ്പം അതിന് ഇങ്ങോട്ട് മാറാനുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ കുറച്ച് താഴ്ന്നിട്ടാണ്. വേറെ ആ വണ്ടിക്ക് ഒരു ഡ്രോബാക്കും ഇല്ല. ഡ്രൈവിംഗ് വൈസ് സൂപ്പർ, മൈലേജ് നമ്മളെല്ലാവരും ഇന്ത്യക്കാരുടെ ഇത് മൈലേജ് ആണല്ലോ. അപ്പോൾ അച്ഛനെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് മൈലേജും വേണം. മൈലേജ് നോക്കിയപ്പോൾ അടിപൊളി, ഒരു രക്ഷയില്ലാതെ മൈലേജ്, പിന്നെ ലക്ഷറി വണ്ടി, കാല് കൊടുക്കണ എല്ലാത്തിനും എല്ലാം ഉണ്ട്. അപ്പോൾ അച്ഛൻ ഈ സീറ്റിംഗ് പൊസിഷൻ കാരണം അച്ഛന് കുറച്ചുകൂടെ വലുതാവണം, അപ്പോൾ ഒരു X3 പോകാമെന്നുള്ളൊരു രീതിക്ക് ഇങ്ങനെ വന്നു. അപ്പം നമ്മൾ പോയി ഒന്ന് രണ്ട് X3 ഒക്കെ ഇങ്ങനെ കണ്ട്, പക്ഷേ എന്താ അച്ഛൻ X3 എടുക്കണം എന്നുള്ള ഒരു ഇതിൽ നിന്നതാണ്. പെട്ടെന്ന് വണ്ടി വന്ന് X4 വന്ന്, അപ്പം അന്നത്തെ ആ ഒരു ആശയും
വെച്ച് നേരെ ഇതങ്ങ് എടുത്ത്. ഓക്കെ, ഇത് ഏത് വേരിയന്റ് ആണ്? ഇയർ ഇത് 1920 മോഡലാണ്. ഓക്കെ ഓക്കെ. നമ്മൾ കൂപ്പെ കൂപ്പെ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വണ്ടിയുടെ ഫ്രണ്ട് മാത്രം കാണിച്ചുകൊണ്ടിരുന്നത് കാര്യമില്ല, അതുകൊണ്ടാണ് നമ്മൾ ബാക്കിലോട്ട് വന്നത്. ഇതാണ് ശരിക്കും ഈ വണ്ടിയുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ X6 X4 ഒക്കെ എടുത്തിട്ടുള്ളത് അല്ലേ? അപ്പം ഈ ഡിസൈൻ കൊണ്ട് നോർമൽ ഒരു X1 പോകുന്നതിനെക്കാട്ടിൽ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുമായിരിക്കും. എല്ലാ വണ്ടി എല്ലാ ഇപ്പൊ മെർസിഡീസിന്റെ ആണെങ്കിലും എല്ലാത്തിനെയും കൂപ്പേസിന് കുറച്ച് അട്രാക്ഷൻ കൂടുതലാണ്. കാരണം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ എനിക്കൊന്ന് കൂപ്പ, അതും സ്പോർട്സ് കൂപ്പ് എസ് യു വി എനിക്ക് ഭയങ്കര കുറവാണ്. കാരണം ഇപ്പം എനിക്കൊന്നും ഓടിക്കില്ല, ഓടിക്കുന്നതിന് പുതിയ Q3 ഇറക്കിയിട്ടുണ്ട്, പക്ഷെ അത് പെട്രോൾ വേരിയന്റ് മാത്രമേ ഉള്ളൂ. വണ്ടി കമ്പാരിറ്റീവ്ലി ചെറുതുമാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ X4 ഉണ്ട്, പിന്നെ GLC കൂപ്പ ഉണ്ട്. ഇത് രണ്ടാണ് ഈ ഒരു സെഗ്മെന്റിലുള്ള. പിന്നെ X6 അങ്ങനെ കൂപ്പെ സ്വന്തമാക്കി. അപ്പം മൈലേജ് X1 അത്യാവശ്യം മൈലേജ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. X4 എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? X4 ഇപ്പം ഞാൻ ഒരു 600-700 കിലോമീറ്റർ ഇപ്പം ഞാൻ ഓടിച്ചു. അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു എനിക്കൊന്ന് ഒരു എറൗണ്ട് ഒരു 13 എങ്ങനെ പോലും കിട്ടുന്നുണ്ട്. ഓക്കെ, ഫുൾ കാലു കൊടുത്ത് ഓടിച്ചാൽ പോലും ഒരു 10 എങ്ങനെയാലും കിട്ടും. അതിൽ താന്ന് പോയിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല. നല്ല രീതിക്ക് ആ ഒരു കാര്യത്തിലും സന്തോഷമാണ്. നമുക്ക് ഉള്ളിൽ ആ ഒരു അഡ്രിനാലിൻ റഷ് കിട്ടും, പക്ഷെ പുറത്ത് അത്ര സൗണ്ട് ഇല്ല. ഇല്ല, ഡീസൽ ആയതിന്റെ ഒരു റിഫൈൻമെന്റ് ഉണ്ടല്ലോ ആ ഒരു ഇത്. അതാണ് വരുന്നത്. പിന്നീട് പ്രീമിയം കാസ്, നമ്മൾ പൊതുവേ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ, സർവീസ്. പ്രീമിയം കാസ് എന്നുള്ളത് സർവീസിനെ നമ്മൾ റീസെന്റ് അല്ല, കുറച്ച് കാലം BMW 520D യൂസർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് ഒക്കെ കേട്ട് ആളുകൾ അത്രയും ഉണ്ടായിരുന്നോ? കാരണം അത്രയൊന്നും പ്രതീക്ഷിക്കുന്നില്ല, എക്സ്പെൻസീവ് ആണെന്നറിയാം, അത്രയൊന്നും വിചാരിച്ചില്ല. അപ്പൊ ഉള്ളതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മെയിൻ്റെനൻസ് കോസ്റ്റ് വരുന്ന BMW-നാണോ അതോ മെർസിഡീസിനാണോ? മെർസിഡീസിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പം X1 യൂസ് ചെയ്തിട്ടൊരു 2 വർഷം യൂസ് ചെയ്തു. അതിൻ്റെ അകത്തുനിന്ന് എനിക്കൊന്ന് മേജറായിട്ട് വന്നതെന്ന് പറയാൻ ആകെ വന്നൊരു ബാറ്ററി റീപ്ലേസ്മെന്റ്. അതിന് ഇച്ചിരി കോസ്റ്റ്ലി ആണ്, കമ്പാരിറ്റീവ്ലി കോസ്റ്റ്ലി ആണ്. ഒരു 45,000 പോകും വരുന്നുണ്ട് ബാറ്ററി മാത്രം. പിന്നെ എന്ന് പറഞ്ഞാൽ സർവീസ് ഒക്കെ ഏകദേശം ഒരു 20-21 വരും. അതെ, അത്രേ ഉള്ളൂ X1-ന്. പിന്നെ ഇതിലോട്ട് വരുമ്പോ ഇപ്പൊ ഇതിന്റെ ലാസ്റ്റ് സർവീസ് ചെയ്തപ്പോ ഏകദേശം ഒരു 25-26 സംതിങ് എന്തോ ആയിട്ടുണ്ട്. എത്ര കിലോമീറ്റർ കൂടുമ്പോഴാണ് സർവീസ്? അത് ഒരു 10,000 അതിന്റെ ഓട്ടോമാറ്റിക്കലി വരും. എഞ്ചിൻ ഓയിൽ എപ്പോൾ മാറണം, ബ്രേക്ക് പാഡ് എപ്പോൾ മാറണം എന്നുള്ള നോട്ടിഫിക്കേഷൻ വരും, അപ്പോൾ മാത്രം അറിയാം. അപ്പോൾ 10,000 അടുപ്പിക്കാറാകുമ്പോൾ 10,000 വരാറുള്ളൂ. പിന്നെ നമ്മൾ ബ്രേക്ക് പാഡ് നമ്മളുടെ യൂസ് പോലെ ഇരിക്കും, നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്ന ആ ഒക്കെ എങ്ങനെ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും. അതെ അതെ അതെ. ഓക്കെ, അപ്പം അതും അത്യാവശ്യം വലിയ 30,000 താഴെ നിൽക്കുന്നെങ്കിൽ അത് വലിയ പ്രശ്നം പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് എൻ്റെ ടയറാണ്. അപ്പം ടയർ ഇപ്പോൾ ഒരെണ്ണം മാറണ ഏകദേശം ഒരു 35,000 മേളിൽ വരും ഒരു ടയർ. പിന്നെ നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്തപ്പോൾ 21 വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പാഡ് മാറിയിട്ടില്ല. ഓക്കെ, ബ്രേക്ക് പാഡ് മാറുമ്പോൾ ഏകദേശം ബ്രേക്ക് പാഡ് എനിക്കൊന്നും ഒരു 10,000 സംതിങ് എന്തുകൊണ്ട് ഒരെണ്ണത്തിന്. ഒരു ടയർ അല്ലല്ലോ. അപ്പോൾ മാറുമ്പോഴത്തേക്ക് ഏകദേശം 40 അത് മാത്രം കയറും. പിന്നെ നോർമൽ സർവീസ് ഒരു എഞ്ചിൻ ഓയിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം 8,000 സംതിങ് എന്തോ എഞ്ചിൻ ഓയിൽ മാത്രം. പിന്നെ ഫിൽറ്ററുകളെല്ലാം കൂടെ മാറി വരുമ്പോൾ ഒരു മിനിമം 25 മിനിമം. അത് അതിനകത്ത് ഈ പറഞ്ഞ ബ്രേക്ക് പാഡ്സ് കൂട്ടിയിട്ടില്ല? ഇല്ല, ബ്രേക്ക് പാഡ് കൂട്ടിയിട്ടില്ല. ടയറിന്റെ ടയർ കൂട്ടിയിട്ടില്ല. എന്റെ ടയർ ചേഞ്ച് എത്ര കിലോമീറ്റർ കൂടുമ്പോഴാണ്? എനിക്കൊന്നൊരു 25-30 മേളിൽ കിട്ടും. 30,000 കിലോമീറ്റർ ആകുമ്പോഴാണ് ഈ ഒരു ടയറിന് 35,000 വെച്ച് മുടക്കേണ്ടി വരുന്നത്. അതെ അതെ അല്ലെ. അപ്പം ഇതിന്റെ സ്റ്റെപ്പിനി ടയർ എങ്ങനെയാണ്? സ്റ്റെപ്പിനി പറയുമ്പോൾ BMW അവർ കൊടുക്കുന്നത്. എനിക്കൊന്നിപ്പം ഓടിക്കും എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മറ്റേ ചെറിയ ടയർ കൊടുക്കും, നേരെ ഹാഫ് സൈസ് കൊടുക്കും. ജസ്റ്റ് സ്റ്റെപ്പിന്ന് നമ്മുടെ മറ്റേ വണ്ടികളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓടി അടുത്ത സ്പോട്ടിൽ എത്താൻ വേണ്ടിയുള്ളൊരു ഇതിന് 19 ഇഞ്ച് അല്ലേ. അതെ അതെ, വലിപ്പം വരും. വണ്ടിയുടെ ടയർ സൈസ് മറ്റേതിന് മറ്റേ X1 അപേക്ഷിച്ച് ഇതിന് വലുതാണ്. ഇതിന് 250 സംതിങ് എന്തോ എനിക്ക് കറക്റ്റ്. ഓക്കെ. സർവീസിന്റെ കാര്യങ്ങൾ അതൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ സർവീസ് ഷോറൂമിൽ തന്നെയാണോ ചെയ്യുന്നത് അതോ പുറത്ത്? അതെ, ഇപ്പൊ ഇതുവരെ എല്ലാം സർവീസ് ഷോറൂമിൽ തന്നെ. ഇപ്പൊ ഞാൻ ഇന്നലെയും കൂടെ പോയി ഇതിന്റെ ഒരു മൊഡ്യൂൾ, ഇതിന്റെ ഈ ഒരു സെഗ്മെന്റിൽ ഇറങ്ങിയ കുറെ വണ്ടിക്ക് ഇതിന്റെ ഒരു മൊഡ്യൂളിനൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പം അത് ചെക്ക് ചെയ്യാൻ വേണ്ടി എല്ലാ വണ്ടിയും വിളിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ കൊണ്ടുപോയി ചെക്ക് ചെയ്ത്, കുഴപ്പമില്ല ഇതിന്റെ. അപ്പം ഇതിന്റെ വാറണ്ടി പീരീഡ് ഒക്കെ കഴിഞ്ഞു. ഒരു വർഷമാണ്. ഓക്കെ ഓക്കെ. അപ്പം സർവീസിന് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് തന്നെ കിട്ടാനുള്ള? അതെ, നമുക്ക് ഒരു മെയിൻ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നോർമൽ സർവീസ് എഞ്ചിൻ ഓയിൽ ബ്രേക്ക് പാഡ് അതൊക്കെ ആണെങ്കിൽ ഒറ്റ ദിവസം വൈകുന്നേരം കിട്ടും. കിട്ടും, നമ്മൾ രാവിലെ കൊണ്ടുപോയി. ഓക്കെ ഓക്കെ.
ഓക്കെ. അപ്പം ബി എം ഡബ്ല്യു പോലൊരു വണ്ടി, എക്സ് ഫോർ പോലൊരു വണ്ടിയൊക്കെ വാങ്ങിക്കു കഴിയുമ്പോൾ നമുക്ക് മോഡിഫിക്കേഷൻസ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് അവരിടാറുണ്ടോ? ഷോറൂമിൽ നിന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് എം സ്പോർട്ട്, ഇത് ഓൾറെഡി എം സ്പോർട്ട് വണ്ടിയാണ്, അപ്പം ഫുൾ എം കിറ്റ് വണ്ടിയാണ് വരുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് പിന്നെ മാറ്റേണ്ട കാര്യമൊന്നും വരുന്നില്ല. പിന്നെ നമ്മളായിട്ടിൻ്റെ അകത്ത് ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ സ്പോയിലർ നമ്മൾ ആഡ് ചെയ്ത്, ഓക്കെ, പിന്നെ ഫുള്ള് ഡി ക്രോം ചെയ്തിട്ടുണ്ട്, പിന്നെ ഗ്ലാസ് ചെറുതായിട്ട് ടിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ വൈറ്റ് കളറിൽ ഇത് എടുത്ത് നിൽക്കും ഇങ്ങനെ. അതെ അതെ, വൈറ്റിന് ടിൻ്റ് കൂടെ വരുമ്പോൾ നല്ല ചർച്ച. അതെ അതെ, അത്ര ഇതിനകത്ത് നമ്മൾ ചിപ്പ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇനി പ്ലാനിലുള്ളതെന്ന് പറഞ്ഞാൽ ഈ ലോഗോ, ഇപ്പോൾ പുതിയ 50th ആനിവേഴ്സറി ലോഗോ വരുന്നുണ്ട്, അപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, ഓർഡർ കൊടുത്തിട്ടുണ്ട്, സാധനം വരുന്നതിൻ്റെ ഒരു ഡിലേ. ഓക്കെ, പിന്നെ ഇന്റീരിയറിൽ നോട്ട് നോക്കി കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് കാണുമല്ലോ. സീറ്റിംഗ് X1 നമ്മൾ യൂസർ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പം അതിലും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ബ്രോ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. X1 എടുത്ത് യൂസ് ചെയ്യുന്നവരാരും എന്ന് പറഞ്ഞാൽ അത് വണ്ടിയിലിട്ട് ഒരു വിഷമം പറയത്തില്ല. ആകെ ഉള്ള നമുക്ക് വന്നെന്ന് പറഞ്ഞാല് ഇപ്പൊ അച്ഛന് ഇരിക്കുന്നതിന്റെ ഇരുന്നേക്കിന്റെ ഒരു പാട്, അപ്പം ഇച്ചിരി ഹൈറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ വേണം എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് മാത്രമാണ്. ആ അത് X3 പോയപ്പം ശരിക്കും പറഞ്ഞാൽ ഇതെന്റെ അടുത്ത് പറഞ്ഞില്ല ഈ വണ്ടിയൊന്നും ബുക്ക് ചെയ്ത് തരുന്നു. ഓക്കെ, ഇത് ഞാൻ ഒരു വട്ടം വന്ന് ചെന്നൈയിൽ നിന്ന് വന്ന് ഞാൻ രാവിലെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് കരുനാപ്പള്ളി വരെ പോകണം, അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവിടെ വരെ പോകണം എന്ന് പറഞ്ഞു. എന്നെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് വെച്ച് അപ്പം അതിന് മുന്നേ എന്ന് പറഞ്ഞാൽ എനിക്ക് പരീക്ഷയാണ്, എനിക്ക് അവിടെ എന്തൊരു സെമസ്റ്റർ എക്സാം എന്തോ നടന്നുകൊണ്ടിരിക്കുക. അപ്പം അച്ഛൻ നാട്ടിൽ വന്നിട്ട് വേറെ വണ്ടി നോക്കിക്കൊണ്ടിരിക്കുക, എൻ്റെ അടുത്ത് വണ്ടി നോക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പഠിത്തമൊക്കെ അങ്ങ് മാറ്റി വെക്കും, നമ്മളെല്ലാം മാറ്റി വെച്ചിട്ട് പിന്നെ വണ്ടിയുടെ പുറത്താണ് കണ്ട്. അതാ നമ്മളിങ്ങനെ ഇരുന്ന് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അച്ഛനും അമ്മയും പറഞ്ഞില്ല, ഇവർ വണ്ടി നോക്കുന്നൊന്നും ഒന്നും പറഞ്ഞില്ല. ഞാൻ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് ഇതേ പോലെ പോകുന്ന ഒഴിക്കി വെച്ചോടാ, ഞാനിതേപോലെ ഒരു X3 ഉണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു ആ ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി ഒരു X3 കണ്ട്. പക്ഷെ അതെനിക്ക് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. അച്ഛന് എനിക്ക് വലിയൊരു അപ്ഗ്രേഡ് ആയിട്ട് തോന്നിയില്ല. അല്ല, ആ അപ്ഗ്രേഡ് ആയിട്ട് തോന്നി, പക്ഷെ നമ്മൾ പോയി കണ്ട വണ്ടിയാണ്. പോയി കണ്ട വണ്ടി എന്ന് പറഞ്ഞാൽ അത് എക്സ്പെഡീഷൻ ആയിരുന്നു. അപ്പം എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞാൽ ഈ BMW തന്നെ ഇപ്പം ഏറ്റവും ബേസ് മോഡലാണ്, എല്ലാത്തിലും ഒരു എക്സ്പെഡീഷൻ കാണും. അപ്പം അതായിരുന്നു, പനത്ത് കുറെ ഫീച്ചേഴ്സ് കുറവും, അപ്പം പിന്നെ പ്രൈസും ഉള്ള വണ്ടിയില്ല. അപ്പൊ പിന്നെ അത് നമ്മൾ വിട്ട് പിന്നെ വേറെ ഒരു ലക്ഷറി ലൈൻ വണ്ടി പോയി കണ്ട്, അത് ഇഷ്ടപ്പെട്ട് നമുക്ക് അത് എടുക്കാന്നുള്ള രീതിക്കൊക്കെ നിന്ന് ഇങ്ങനെ വന്നിട്ട് അവസാനമായപ്പോഴത്തേക്കും പിന്നെ എന്തോ പറഞ്ഞ് ആ വണ്ടിയും ക്യാൻസൽ ആയി. അങ്ങനെ ഞാൻ തിരിച്ചുപോയി. ഞാൻ 10 അവധിക്ക് വന്നായിരുന്നു, അപ്പൊ ഞാൻ വീണ്ടും തിരിച്ചുപോയി. അപ്പൊ നമുക്കില്ല വണ്ടി എടുക്കാന്ന് പറഞ്ഞു പോയി എന്റെ ഒരു മനസ്സിലൊരു വിഷമം. എന്നും ഇരുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ അവിടെ ചെന്നിട്ട് എന്നും ഒരു 9 lakh അതിരുന്ന് നോക്കും. നമ്മുടെ ബഡ്ജറ്റിനും നമ്മളുടെ ഒരു എല്ലാ ഫീച്ചേഴ്സും എന്ന് പറഞ്ഞാൽ കിലോമീറ്ററും എല്ലാം വെച്ചൊരു വണ്ടി വരുന്നോ, വണ്ടിയുണ്ടോ ഇങ്ങനെ എന്നും നോക്കും. നോക്കി 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 എന്നിട്ട് വൈകുന്നേരമാകുമ്പോൾ അമ്മയെ വിളിച്ചിട്ട് അമ്മ എന്നെ പോലെ വണ്ടി വന്നിട്ടുണ്ട്, അച്ഛൻ്റെ അടുത്ത് ഡയറക്റ്റ് പറയാനൊരു പേടിയാണ്, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ പടിയിടാന്ന് പറയും. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് പറയാം അമ്മ ഇന്നപോലെ വണ്ടി വന്നിട്ട്. അപ്പോഴത്തേക്കും ഇവിടെ X1 കൊടുത്ത് ഇവര് വണ്ടിക്ക് ഇതിന് അഡ്വാൻസും കൊടുത്ത് നിർത്തിയേക്കുക. ഇവര് ഒന്നും പറയുന്നില്ല, ഞാനപ്പോഴും എന്നും പറയും. അപ്പോഴത്തേക്കും അച്ഛൻ പോവാറായി ഒരു ദിവസം. അപ്പോഴത്തേക്കും റോയൽ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എറണാകുളത്ത് അവിടെ വണ്ടി വന്നു ഒരു X3. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ വണ്ടി വന്നിട്ടുണ്ട്, പോയി നോക്ക്, നമ്മളുടെ എല്ലാം ഏകദേശം കറക്റ്റാണ്, ഇന്ന് പോയി നോക്കാൻ പറഞ്ഞു. അപ്പൊ ആ അച്ഛൻ അമ്മ പറഞ്ഞ് വേണ്ട ഇനിയിപ്പോ അച്ഛൻ പോവാ, 3 അല്ലേ ഉള്ളൂ. അപ്പഴത്തേക്ക് ഇത് വന്ന് വീട്ടിലുണ്ട്, അച്ഛൻ ഇനിയിപ്പോ പോവാ, നവംബറിൽ വരുമ്പോ എടുക്കാം എന്നുള്ള രീതിക്ക് പറഞ്ഞ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ച അത് തീർന്ന്, ഇനിയിപ്പോ വണ്ടി എടുപ്പൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് നിർത്തി. അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ നാട്ടിൽ വന്ന്, ജസ്റ്റ് നാട്ടിൽ വന്നപ്പോഴത്തേക്കും മറ്റേ വണ്ടി ഇല്ല, മറ്റേ പറഞ്ഞ നമ്മള് ആലപ്പുഴയിലായിരുന്നു അന്ന് ഞാൻ വരുന്നത്, ഹരിപ്പാട് വന്നില്ല, മറ്റേ വണ്ടി ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ച് ഇപ്പുറത്ത് കൊണ്ട് ഹരിപ്പാട് ഇട്ടിരിക്കും, കാരണം ഇടക്കിടക്ക് മാറ്റിയിട്ട് ഇവിടെ കൊണ്ടിടും ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ വന്ന് പിറ്റേ ദിവസം പോവുകയും ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ആഴ്ച എടുത്തോണ്ട് നീ ആ നാട്ടിലൂടെ ഒന്ന് വാ, ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന് നാട്ടിൽ വരുമ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചുമ്മാ തോന്നി, നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ X3 കിടപ്പുണ്ടായിരിക്കുമോ എന്നുള്ള ഒരു ചുമ്മാ ഒരു തോന്നല്. അപ്പം ഞാനിങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ റോഡിലെത്തിയപ്പോഴേ ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കി പോർച്ചിലോട്ട്, ഇപ്പോൾ വണ്ടി കവർ ചെയ്തിട്ടിരിക്കുക വലിപ്പം, എനിക്ക് അവിടുന്നേ കത്തി. ഞാൻ നേരെ ഗേറ്റ് വന്നപ്പോഴേ എനിക്ക് വണ്ടി മനസ്സിലായത് X4 ആണ്. ഓക്കെ, ഞാൻ നേരെ വന്ന് കവർ ഊരി, എനിക്ക് നമുക്ക് എന്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല, ആ ഒരു എഫക്റ്റ് ഇല്ല. ഞാൻ ഇങ്ങനെ ഒന്ന് ചാടി ചാടി ഇരിക്കുക, ഞാൻ വരുന്ന വണ്ടി പൊക്കുന്ന അത് കയറുന്ന അകത്തിരിക്കുന്നു. ഞാൻ ഒരു 11:30 സമയത്തെന്താ വന്ന്, ഒരു മണി വരെ ഇതിന്റെ കൂടെ ആയിരുന്നു, ഞാൻ വീണ്ടും അത് കയറിയില്ല, ഒരു മണി വരെ ഇതിന്റെ കൂടെ അവിടെ പോകുന്ന ഇവിടെ പോകുന്ന ഓടി കിടക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ കൂട്ടുകാരെ വിളിച്ചു, കൂട്ടുകാരെ വിളിച്ചിട്ട് എടാ ഇതേപോലെ വണ്ടി മാറി. അപ്പോഴത്തേക്കും അവർക്ക് അവരെല്ലാം ഹരിപ്പാടുള്ളവരാണ്, ഞാൻ ആലപ്പുഴയിൽ ഇപ്പം നിൽക്കുന്നത്. ഓക്കെ, അപ്പം അവർക്കും കൂടെ കേട്ടപ്പോൾ അവരും എക്സൈറ്റഡ് ആയി, കാരണം X4 എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു അധികം ഇല്ലാത്തതുമാണ്. അതെ അതെ, അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ അപ്പോടാ ഒരു 2 ഞങ്ങളങ്ങ് എത്തും, ഞങ്ങും പോവല്ലേ നമുക്ക് വണ്ടി കാണുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവന്മാരും എല്ലാവരും വന്ന്
നമ്മൾ വണ്ടി കണ്ട് ഞാനപ്പോഴാണ് ഓടിക്കുന്നത്. ഓക്കെ, ഞാനപ്പോൾ ഓടിച്ച് എല്ലാം അതെല്ലാം ആ ഒരു സമയത്താണ് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ അങ്ങ് ഷോക്കായി പോയി. എക്സ് ഫോറിലോട്ട് പോകുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, എക്സ് ത്രീ വരെ വരും എന്നുള്ളൊരു രീതിയിൽ നിൽക്കുക. അപ്പൊ ഒരു നല്ല ഡീല് കിട്ടിയോണ്ട് അച്ഛൻ കയറി എടുത്ത് എന്നിട്ട് പറഞ്ഞില്ല, അതാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോഴേക്കും വരും, ഞാൻ അപ്പോഴേക്കും വരും വണ്ടി എടുത്തിരുന്നു. ഓക്കെ, ഇപ്പം വണ്ടി എടുത്തിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ, എങ്കിലും ചോദിക്കുന്നത് ശരിയല്ല, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഇനി ഒരു അപ്ഗ്രേഡിലോട്ട് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതിലോട്ട് പോകാനൊക്കെ ആയിരിക്കും താല്പര്യം? ഇനി അപ്ഗ്രേഡ് അച്ഛനൊരു ഡ്രീം കാർ പോലെ വെച്ചിരുന്ന സാധനമാണ് എക്സ്പ്ലോർ. ഓക്കെ, അപ്പം അച്ഛൻ കുറച്ച് കാലം ഇത് തന്നെ ആയിരിക്കും. പിന്നെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സെഡാൻ 5 സീരീസ്. ഞാൻ ഒരു F10, ഓ അതും ഇപ്പോഴത്തെ മോഡലിനെക്കാട്ടി എനിക്ക് F10 ഇഷ്ടം. ഞാൻ പറയുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ അടുത്ത് F10 എടുക്കാം, കുറച്ചുകൂടെ നമുക്ക് ഹൈവേയുടെ പണിയൊക്കെ കഴിയട്ടപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഓടിക്കാമല്ലോ. പിന്നെ അത് F10 എനിക്ക് തോന്നുന്നു പ്രൈസും കമ്പാരിറ്റീവ്ലി ഇപ്പൊ അത് നല്ല പഴക്കമുള്ളതുകൊണ്ട് വണ്ടിയും നല്ലൊരു റേഞ്ചിന് കിട്ടും. 12 റേഞ്ച് ഞാൻ അത് മതി അത് മതി എനിക്ക് സെഡാൻ മതി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നിന്ന്. അപ്പൊ അച്ഛനുള്ള ഒരു മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ ഇരിക്കാനും എഴുന്നേക്കാനുള്ള ഒരു പാട് കാരണമാണ്. അതെ. പിന്നെ F10 വരുമ്പോഴത്തേക്കും നല്ല രീതിക്ക് സർവീസ് കോസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തെ വണ്ടികൾക്ക് നല്ല രീതിക്ക്. ഇപ്പം കാരണം ഇപ്പോൾ ഓടിയൊക്കെ ഏകദേശം ഒരു ആയി കാണുമല്ലോ വണ്ടി, അപ്പോൾ നല്ല രീതിക്ക് സർവീസ് കോസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ ചെയ്ത BMW 520 നല്ല സർവീസ് കോസ്റ്റ് ആയിരുന്നു. അതെ അതെ അതെ, ഏജിങ് ആവുന്നതിനനുസരിച്ച് BMW കൂടുതൽ. ഓക്കെ, അപ്പം നമുക്ക് പുറത്ത് നിന്ന് പറയാതെ ഇനി ബാക്കി അകത്തെ കാര്യങ്ങളിലോട്ട് പോകാം. ഓക്കെ, ഇൻറ്റീരിയറിലോട്ട് നമുക്ക് കയറാം. ഓക്കെ ഓക്കെ, ഇങ്ങനെ നമ്മൾ BMW X4 ഇൻറ്റീരിയറിലേക്ക് എത്തിയിരിക്കുന്നു. X4 ഇൻറ്റീരിയർ എന്ന് പറയുമ്പം കുപ്പെ സ്റ്റൈൽ ആയതുകൊണ്ട് ബാക്കിൽ റിയർ സീറ്റ് പാസഞ്ചേഴ്സിന് കംഫർട്ട് കുറവായിരിക്കും എന്നുള്ളൊരു തോന്നലാണ് വെളിയിൽ നിന്ന് കാണുമ്പോൾ. അതെ അതെ, എങ്ങനെയുണ്ട് റിയർ സീറ്റ്? ഉള്ളിൽ കുഴപ്പമില്ല, അത്യാവശ്യം ഹെഡ്റൂം ഒക്കെ നല്ലതായിട്ടുണ്ട്, നല്ല രീതിക്ക് ഉണ്ട്. ബാക്കിലെ പാസഞ്ചേഴ്സിന്റെ പൊതുവേ ഉള്ള ഒരു കംഫർട്ട് എങ്ങനെയാണ്? ലെഗ് സ്പേസ് കുറച്ച് കുറവാണെന്ന്? അല്ലല്ല, കറക്റ്റ് ലെഗ് സ്പേസ് ഉണ്ട്, ആവശ്യത്തിനുണ്ട്. നമുക്ക് ബാക്കിലാണെങ്കിൽ പോലും അധികം ബോഡി റോളും കാര്യങ്ങളും ഒന്നുമില്ല, ഒന്നുമില്ല നല്ല രീതിക്ക്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാനിപ്പോ ഈ 600 കിലോമീറ്റർ ഓടിച്ചപ്പോഴും അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്കും എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കാണെങ്കിൽ ഇച്ചിരി തലവേദനയുടെ അസുഖം ഒക്കെ ഉണ്ട് ഡ്രൈവിങ്ങിന് പോകുമ്പോൾ. അപ്പൊ അമ്മയ്ക്കാണെങ്കിലും പറഞ്ഞ വലിയ കുഴപ്പമില്ല, വലിയ തലവേദന കാര്യങ്ങളും ഒന്നും ഇതുവരെ ഒന്നുമില്ല. അമ്മ ഡ്രൈവ് ചെയ്യോ? അമ്മ ഡ്രൈവ് ചെയ്യും. അമ്മ എക്കോസ്പോർട്ട് ഉണ്ടായിരുന്ന സമയത്ത് എനിക്കൊന്ന് ആ വണ്ടി ഒരു 120,000 കിലോമീറ്റർ ആയപ്പോ കൊടുത്തു, അതിലൊരു 80,000 അമ്മയെ ഓടിച്ചു. അപ്പൊ ഇത് ഓടിച്ചു, ഇത് ഓടിച്ചു, ഇത് അമ്മ ഓടിക്കും. അമ്മ ഇപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ അമ്മ ഇത് ഓടിക്കുന്നത്. വേറെ ഇപ്പം കറന്റ് ഇത് മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു ഹാച്ച് ബാക്ക് ഒരു വണ്ടിയും അതെ അമ്മ എടുത്തോണ്ട്. അമ്മ ഇപ്പൊ എനിക്ക് ഒന്ന് പുറത്തു പോകുന്ന എല്ലാം ഇത് തന്നെ എടുത്തോണ്ടാണ് പോകുന്നത്, ഇതിൽ തന്നെയാണ് പോകുന്നത്. അതെ അതെ. ഓക്കെ ഓക്കെ, പിന്നെ ഇനി അടുത്തത് അറിയാനുള്ളത് X4 ഉണ്ടായിരിക്കുന്ന ഫീച്ചേഴ്സ്, ബ്രോയ്ക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മൾ X1 അപേക്ഷിച്ച് വരുമ്പോഴത്തേക്കും ഇതില് 3-zone ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. 3-zone ആണോ? ഇത് 3-zone. അതായത് ഫ്രണ്ടിൽ രണ്ടും, ഫ്രണ്ടിൽ രണ്ടും ബാക്കിലൊന്നും, ബാക്കിലൊന്നും. ഓക്കെ, അങ്ങനെ 3-zone ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. പിന്നെ വരുന്നതെന്ന് പറയുമ്പോ ഇപ്പൊ X1 അപേക്ഷിച്ച് മാറ്റം വന്നതെന്ന് പറഞ്ഞാല് വയർലെസ് ചാർജിങ് ഉണ്ട്. വയർലെസ് ചാർജിങ് ഉണ്ട്. പിന്നെ ഇന്റീരിയറിൽ വന്നിട്ട് ഈ ആംബിയൻ ലൈറ്റിംഗിന്റെ കളർ എണ്ണം കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ട് വരുന്നത്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ ധാരാളം ഉണ്ടല്ലോ. സ്റ്റോറേജ് സ്പേസ് എല്ലാം അത് ആവശ്യത്തിന് നല്ല ബോട്ടിൽ ഒക്കെ എനിക്ക് 2 ലിറ്ററിന്റെ ബോട്ടിൽ വെക്കാൻ സ്പേസ് ഉണ്ട്. അത്രയും വലിയ സ്പേസ് ആണ്. ഉണ്ട്. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് എനിക്ക് പാർക്കിങ്ങിന്റെ ഇതിന്റെ സെൻസർ അടിപൊളിയാന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഇതിപ്പോ പാർക്കിംഗ് സെൻസർ ഓണാ. ഓക്കെ, നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ സഡൻ ആയിട്ട് ബ്രേക്ക്, ഓട്ടോമാറ്റിക് ബ്രേക്ക് അടിക്കും. പാർക്ക് അസിസ്റ്റന്റ് ഉണ്ട്. അത് ഓൺ ആണല്ലേ? അത് ഓണ, അത് ഓണ. ഓക്കെ ഓക്കെ, പിന്നീട് പാർക്കിംഗ് ഹാൻഡ് ബ്രേക്ക്, ഹാൻഡ് ബ്രേക്ക്, ഇലക്ട്രിക് പാർക്കിംഗ്, പിന്നെ ഇത് ഹോൾഡ് അസിസ്റ്റന്റ്. പിന്നെ ഇത് നമ്മളുടെ സ്പോർട് മോഡ്, കംഫർട്ട്, എക്കോ പ്രോ. ഓക്കെ, ഇത് അഡാപ്റ്റീവ്. അഡാപ്റ്റീവ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് തന്നെ അഡാപ്റ്റ് ചെയ്ത് ഇപ്പം എക്കോ പോണെങ്കിൽ എക്കോ ആ ഒരു രീതിക്ക് തന്നെ മാറി മാറി വന്നോളൂ. ഇത് ട്രാക്ഷൻ കൺട്രോൾ, ഇത് എപ്പോഴും ഓൺ ആയിരിക്കും, നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഇത് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ, അതൊക്കെയാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. അതെ അതെ, സ്പോർട്സ് മോഡ് ഒക്കെ ഇട്ട് പോകുമ്പോൾ, സ്പോർട്സ് മോഡൊക്കെ നമുക്ക് ആ ഒരു കോൺഫിഡന്റ്, എത്ര സ്പീഡിൽ പോയാലും വണ്ടിക്കൊന്നും പറ്റത്തില്ല, നമ്മൾ എവിടെ ഉദ്ദേശിക്കുന്ന നേരത്തെ ചവിട്ടി നിൽക്കും, ആ ഒരു കോൺഫിഡൻസ് കറക്റ്റായിട്ട് അതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് പോവാം. പിന്നെ ഡിസ്പ്ലേയുടെ സൈസ് അധികം വലുതല്ല. അതെ അതെ അതെ, അത് ആ ഈ ഒരു പഴയ മോഡലിന്റെ വന്നതിന്റെ ഒരു ഡ്രോബാക്ക് ഈ വണ്ടിയിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു, ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോ ഓർക്കത്തില്ല, ഡ്രോബാക്ക് ആയിട്ട് വന്ന ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഈ ഇച്ചിരി ഡിസ്പ്ലേക്ക് സൈസ് ചെറുതാണ്. ഓ ചെറുതാണ്. അല്ലാതെ അല്ലാതെ വേറെ എന്താണ് X4 പോരായ്മകളായിട്ട് തോന്നിയിട്ടുള്ളത്? പോരായ്മയായിട്ട് എനിക്ക് ഞാനിപ്പോ ഇത്രയും ദിവസം ഓടിച്ചതും യൂസ് ചെയ്തതിലും
വന്നിട്ട് എനിക്ക് പോരായ്മയായിട്ടൊരു കാര്യം വന്നിട്ടില്ല, പറയാനിട്ടില്ല. അമ്മയ്ക്കും ആണല്ലോ, അമ്മയും ഓടിച്ച്, അച്ഛനും അത്യാവശ്യം ഓടിച്ചിട്ടാണ് തിരിച്ചു പോയത്. അപ്പം ആരും ഇതിൻ്റെ അകത്ത് പോരായ്മയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ആകെ ഉള്ള എനിക്കിപ്പോ തോന്നിയ ഒരു ഇതില് ഈ സ്ക്രീൻ, പിന്നെ അത് യൂസ് ചെയ്യുന്നൊന്നും ഇല്ല. പിന്നെ ഞാൻ വലുതായിട്ട് ഇതിന്റെ ആ ഒരു കാര്യത്തില്, ഞാൻ ഡ്രൈവിങ്ങിന്റെ അടുത്ത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അത് കാരണം എനിക്ക് അതൊരു പ്രശ്നം തോന്നിയിട്ടില്ല. പയ്യെ ഓടിച്ചു തുടങ്ങാം. നമ്മള് X4 ഉള്ളിൽ ഡ്രൈവിങ്ങിനായിട്ട് കയറിയിരിക്കുന്നത് ഞാനല്ല ഓടിക്കുന്നത്, ബ്രോ തന്നെയാണ് ഓടിക്കുന്നത്. റോഡ് എക്സ്പീരിയൻസ് ആയിരിക്കും പങ്കുവെക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയുണ്ട് ഇത് റോഡിൽ കൂടെ ഒക്കെ കൊണ്ടുപോകുന്നതിന്റെ ഒരു 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 ഫണ്ണും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതും എല്ലാം എങ്ങനെയുണ്ട്? എനിക്ക് ഇപ്പം X1 നിന്നും ഇതിലോട്ട് മാറിയപ്പോഴത്തേക്കും ഒബിയസ്ലി പവർ ഡിഫറൻസ് ഉണ്ട്, ഫോർ വീൽ ഡ്രൈവ് ആയതിന്റെ വ്യത്യാസമുണ്ട്. പിന്നെ ഒരു BMW കാർ എന്ന് പറയുമ്പം റിയർ വീൽ ഡ്രൈവ് ആണ്, അതാണ് BMW കാർ. X1 എന്ന് പറയുമ്പോഴത്തേക്കും അത് ഫ്രണ്ട് വീലായിരുന്നു, അത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇതിൻ്റെ അകത്ത് ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ അവനെ കാണിച്ചു തരാം. ഇപ്പൊ ഒരു പെർഫോമൻസ് അല്ലേ? അതെ അതെ, നമ്മള് കാലം കൊണ്ട് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇപ്പൊ ഇങ്ങനെ നമ്മുടെ പണ്ട് ബൈജു ചേട്ടൻ പറഞ്ഞല്ലേ, എന്നെ ഒന്ന് ഉപയോഗിക്കോ, എന്നെ ഒന്ന് ഉപയോഗിക്കോ എന്നുള്ള ആ ഒരു ഒരു എർജാണ് ഈ വണ്ടിക്ക്. എപ്പോഴും ഇങ്ങനെ ഫുൾ പവർ ഇങ്ങനെ വന്ന് നിൽക്കുക, താമസം മാത്രമേ ഉള്ളൂ. സ്ഥലം ഉണ്ടെങ്കിൽ ടോപ്പ് എനിക്ക് തോന്നുന്നു, എനിക്ക് ഇതിൽ ഞാൻ അധികം പോയിട്ടില്ല. എനിക്ക് 140 അടുപ്പിച്ച് ഞാൻ കേറിയിട്ടുണ്ട്. പിന്നെ നോർമൽ കാറിൽ ഒരു 800 പോകുന്ന പോലെ നമുക്ക് ഓപ്പൺ റോഡ് കിട്ടി കഴിഞ്ഞാൽ സുഖമായിട്ട് കേറാം. കാരണം 0-100 ഒരു 6 സെക്കൻഡ് കയറും, പിന്നെ ബാക്കി കയറാനും വലിയ താമസമില്ല. സ്പോർട്സ് മോഡ് ആണെങ്കിൽ പറയണ്ടല്ലോ, സ്പോർട്സ് മോഡ് ആണെങ്കിൽ പിന്നെ ഒട്ടും പറയണ്ട, കാല് കൊടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. ആ ഒരു സൗണ്ട് എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുന്നത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമാണ്. അതെ അതെ അതെ, അത് അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ വരത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു സൈലന്റായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഇതും. നമ്മുടെ വണ്ടിയുടെ ആ ഒരു ജയന്റ് ലുക്ക് ഒക്കെ കാണുമ്പോൾ സംഭവങ്ങളെല്ലാം ഉണ്ട്, അത് സ്റ്റോക്കിൽ തന്നെ വരുന്നുണ്ട്. നമ്മൾ എക്സോസ്റ്റ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാവും. അതിൽ അഡീഷണൽ ട്യൂൺ ചെയ്ത് നമുക്ക് മാറ്റേണ്ട കാര്യമൊന്നും ഇല്ല. അതിൽ ഇതേപോലെ എക്സോസ്റ്റ് മാത്രം മാറ്റി കൊടുക്കേണ്ടതേ ഉള്ളൂ. സ്റ്റിയറിംഗ് കൺട്രോൾ ഇതിന്റെ ഏറ്റവും എടുത്ത് നമ്മൾ പറയേണ്ട ഒരു ഒറ്റ കാര്യം, എനിക്ക് മറ്റേ വണ്ടി ഇങ്ങോട്ട് മാറിയപ്പോഴുള്ള സ്റ്റിയറിംഗ് നല്ല വ്യത്യാസമുണ്ട്. അതിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട് ഇതിന്റെ സ്റ്റിയറിംഗ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ. നമ്മളൊരു ഇപ്പം ഞാൻ മുണ്ടക്ക ഏരിയയിൽ ഒരു ഡ്രൈവ് പോയായിരുന്നു, ഒരു മാരേജിന് വേണ്ടി പോയായിരുന്നു. അപ്പം പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇച്ചിരി നല്ല ലോങ് കർവ് എല്ലാം ഉള്ളത്. അപ്പം ഞാൻ ഒരു 60-80 പോയി കർവ് എടുത്തിട്ട് പോലും ആണ് സ്ട്രേറ്റ് റോഡ്, നമുക്ക് കോൺഫിഡന്റ് ആണ്. നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ പുഷ് ചെയ്തിട്ട് ടേൺ എടുത്താലും പ്രശ്നമില്ല, അത്രയ്ക്ക് ഒരു വണ്ടി സ്റ്റേബിളാ, വണ്ടി നല്ല രീതിക്ക് ഗ്രൗണ്ടഡ് ആണ്, ഒരു പ്രശ്നമില്ല. അത് അകത്ത് ബോഡി റോള് ഭയങ്കര കുറവാണ്. പിന്നെ അതിന്റെ ഈ സീറ്റ്സ്, ഈ ഈ രണ്ട് ഈ ഇതുണ്ടല്ലോ, ഈ വിങ് പോലെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ, നമുക്ക് ക്ലോസ് ചെയ്ത് നമ്മളുടെ സൈസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതിങ്ങനെ ഈ സൈഡിലെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റിന്റെ കൂടെ, അതെ അതെ അതെ, അതിന്റെ കൂടെ ഉള്ളതാ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി തുറന്നിരിക്കണമെങ്കിൽ തുറന്നു വെക്കാം, പാക്ഡ് ആയിട്ടിരിക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പം ഇങ്ങനെ ബോഡി റോള് മാക്സിമം അങ്ങ് അവോയ്ഡ് ആവും എന്ന് പറഞ്ഞാൽ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന ഒരുപാട് അടിക്കുന്നത്, അത് തന്നെ അത് തന്നെ ആ ഒരു ഇത് സെറ്റപ്പാണ്. പിന്നെ X1 അകത്തുണ്ടായിരുന്ന വേറെ ഒരു ഇതെന്ന് പറഞ്ഞാല്, വണ്ടിക്ക് ബോഡി വെയിറ്റ് ഭയങ്കര കുറവായിരുന്നു. X1 ഈ ഒരു ആ ഒരു സെഗ്മെന്റിൽ ഏറ്റവും ബോഡി വെയിറ്റ് കുറവുള്ള വണ്ടിയാണ്. അത് X-Drive ആയിരുന്നു. എനിക്ക് ഒന്ന് X-Drive ഡിസ്കണ്ടിന്യൂ ചെയ്ത 2016 എന്തോ ആണ്, അതിനുശേഷം വന്നതാണ് ഇത്. X-Drive മാത്രമേ ഉള്ളൂ X1. ഇപ്പോഴും എനിക്കൊന്ന് X-Drive മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു പക്ഷേ എഞ്ചിന്റെ സൈസ് ഒക്കെ ഇതാക്കിയിട്ടുണ്ട്. പണ്ട് 20D ആയിരുന്നത്, ഇപ്പം 18D ഒക്കെ ആക്കി. അപ്പൊ അങ്ങനെയും ചെറിയൊരു വ്യത്യാസം വന്നു അതിന്റെ അകത്ത്. പിന്നെ BMW ആയ സ്ഥിതിക്ക് എന്തായാലും സെഡാൻസും ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. എന്റെ കൂട്ടുകാർക്ക്, എന്റെ ഒരു കൂട്ടുകാരന് 5 സീരീസ് ഉണ്ട്, നമ്മുടെ F10 2012 മോഡല്, അത് ഓടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഒന്ന് ഒരെണ്ണം ഓടിച്ചിട്ടുണ്ട്, അത് എനിക്കൊന്ന് പുതിയ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജനറേഷൻ 530D ആണ്. അപ്പം എനിക്ക് പൊതുവെ എന്റെ ഒരു ബ്രാൻഡ് വണ്ടി എന്ന് പറഞ്ഞാൽ F10 ആണ്, 5 സീരീസ് 2012 മോഡല്.
ഞാൻ അച്ഛൻ്റെ അടുത്ത് ആവുന്ന പറഞ്ഞു. പിന്നെ അച്ഛൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അച്ഛൻ എസ് യു വേണം കുറച്ച്. അത് അങ്ങനെ ഒരു പ്രശ്നം, അടി തട്ടുന്ന ഒരു പ്രശ്നം. പിന്നെ എന്താ ഇപ്പം ഇരിക്കാനും എണ്ണിക്കാനുള്ള ഒരു പാട്, മറ്റേ ഇറങ്ങി താന്നിരിക്കണം. അത് എന്ന് പറഞ്ഞാല് ഞാൻ പറയാം, മറ്റേ ആദ്യമേ നമ്മൾ എക്കോ സ്പോട്ട് യൂസ് ചെയ്തായിരുന്നല്ലോ. അപ്പൊ എക്കോ സ്പോട്ടിലുള്ള സീറ്റിംഗ് ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ഈയൊരു ഇതാ, നമുക്ക് വ്യൂ കറക്റ്റ് കിട്ടും. പക്ഷെ എക്സോണിൽ അങ്ങനല്ല. എക്സോൺ കൊടുക്കാനുള്ള ഒറ്റ കാരണം അതാ, അല്ലാതെ ആ വണ്ടി അടിപൊളി എന്ന് പറഞ്ഞാൽ ആ ഒരു സെഗ്മെന്റിൽ തീ എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും നമ്മൾ എത്ര കമ്പയർ ചെയ്താൽ പോലും ആ വണ്ടി കറങ്ങി വരും. അതേപോലെ നല്ല വണ്ടി, പവർ വൈസ്, പെർഫോമൻസ് വൈസ്, മൈലേജ് വൈസ്, എല്ലാം. കുറച്ച് ഫീച്ചേഴ്സിന്റെ അകത്ത് ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിലും വണ്ടി അടിപൊളിയായിരുന്നു. അപ്പൊ അതിന്റെ അകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സീറ്റിംഗ് പൊസിഷൻ ഇച്ചിരി താണാ. അപ്പൊ ഈ ഹാച്ച്ബാക്ക് ഒക്കെ ഇരിക്കുന്നത് കുറച്ചുകൂടെ മുകളിലേ ഉള്ളൂ. അതാ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഒരു എസ് യു വിയുടെ സീറ്റിംഗ് ആണോ, അതും അല്ല, കമാൻഡിംഗ് പൊസിഷൻ കിട്ടുന്നില്ല. അതെ അതെ. അപ്പം ഇപ്പൊ എനിക്കാണെങ്കിലും ഇത്ര ഹൈറ്റ് ഉള്ളു, അച്ഛനും എല്ലാവർക്കും നമ്മുടെ ഒരു കുറച്ച് ഹൈറ്റ് ഒരു ഇച്ചിരി കുറവാ. അപ്പൊ ഉള്ള എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബോണറ്റ് കാണാൻ പറ്റുന്നില്ല, വിസിബിലിറ്റി കുറവായിരുന്നു. അത് ഒരു പ്രശ്നമായിരുന്നു. പിന്നെ ഇരിക്കാനും എണ്ണിക്കാനും ഉള്ള പാടാണ് മെയിൻ. അതാണ് ഡ്രൈവിംഗിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതെ. പിന്നെ പ്രീമിയം കാർസ് എന്ന് പറയുമ്പോൾ സർവീസ് സെന്ററിന്റെ സപ്പോർട്ട് ഒക്കെ വളരെ മികച്ച തന്നെയായിരിക്കും. അതെ അതെ അതെ. അവർ നല്ല നല്ല രീതിക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് നമുക്ക്. എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളൊരു കോളിൽ എല്ലാം ഒരു എല്ലാം നല്ല ഡീലിംഗ് പിന്നീട് ബ്രേക്കിങ്ങിന്റെ ഒരു എഫിഷ്യൻസി എങ്ങനെയുണ്ട്? ബ്രേക്കിംഗ് നല്ല കോൺഫിഡന്റ് ആണ് നമുക്ക്. എത്ര നമ്മളിപ്പോ കാലെടുത്ത് കയറി പോകണമെങ്കിൽ നമുക്ക് ആദ്യമേ വേണ്ട ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബ്രേക്കിംഗ് ആണ്. അത് അപാര ബ്രേക്കിംഗ് ആണ് സംഭവം. നല്ല ബ്രേക്കിംഗ് കിട്ടുന്നുണ്ട്, നല്ല ബൈറ്റ് ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ എസ് യു വി ആയതുകൊണ്ട് അടി തട്ടില്ല എന്ന് പറയാനൊക്കെ ഇതില് നല്ല രീതിക്ക് ഉണ്ട്. ഞാൻ അത്യാവശ്യം ഞാൻ തട്ടു എന്നൊക്കെ വിചാരിച്ചിടത്തൊന്നും തട്ടിയിട്ടില്ല. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ അത്ര ഗ്രൗണ്ട് ക്ലിയറൻസ് ഒത്തിരി ഫീൽ ചെയ്യണമെന്നില്ല. അതെ അതെ. പക്ഷെ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു എക്സോണിനെ കാട്ടിയും കൂടുതലാണ്. ആ ഒരു കാര്യത്തിലും പ്രശ്നമില്ല. പിന്നെ പൊതുവെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലും ബിൽഡ് ക്വാളിറ്റി എല്ലാം നല്ല അതിന്റെ പീക്ക് നോച്ചിലാണ് സംഭവം. ഇത് എം സ്പോർട്ട് ആണ്. എക്സ്ട്രാ ആഡ് ഈ സീറ്റ് ഒക്കെ വരുന്നതല്ല, എം സ്പോർട്ട് വണ്ടികൾക്ക് മാത്രമേ വരത്തുള്ളൂ. ഇപ്പൊ അല്ലാത്ത നോർമൽ മോഡലിന് വരുമ്പോ ഒന്നും ഈ ഇതില്ല. ഈ നമ്മളുടെ തൈ സപ്പോർട്ട് അതേപോലെ തന്നെ ഈ സൈഡ് കുഷൻ ഇതൊന്നും ഇല്ല, വരുന്നില്ല. ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ്, എം സ്പോർട്ട് സ്റ്റിയറിംഗ് അതൊന്നും നോർമലിന് വരുന്നില്ല, വരുന്നില്ല. പിന്നെ ലൈറ്റ് വിസിബിലിറ്റിയുടെ കാര്യം, ലൈറ്റ് വിസിബിലിറ്റി അതെ, എൽ ഇ ഡി ആണ് അഡാപ്റ്റീവ്. മറ്റേ നമുക്ക് ടേൺ എടുക്കുമ്പോൾ ലൈറ്റ് തിരിയുന്ന ഓട്ടോമാറ്റിക് ഫംഗ്ഷനും പിന്നെ ആ സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ലൈറ്റിങ്ങിലേക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ല വിസിബിലിറ്റി കിട്ടും. ഈ പറഞ്ഞ കുട്ടിക്കാനം മുണ്ടക്കയോ? അതെ അതെ. കുഴപ്പമില്ലല്ലോ നൈറ്റ് ഡ്രൈവിലൊക്കെ? ഇല്ല ഇല്ല, ഒരു കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ആ ഒരു കാര്യത്തിലും ഓക്കെയാണ്. ഓട്ടോമാറ്റിക് ഐ ആർ വി എംസ് ആണ് വന്നിരിക്കുന്നത്. അതെ അതെ. എല്ലാ ഓപ്ഷൻസും വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പാനോറമിക് സൺറൂഫ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ടാണ് ഇതിനകത്ത്. നമ്മൾ മറ്റേ വണ്ടി എടുത്ത സമയത്തില്ല സൺറൂഫ് ഫസ്റ്റ് കിട്ടിയതിന്റെ ഒരു ഇതുണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ തുറന്നിട്ട് കയറി നിന്ന് ഡ്രൈവ് ചെയ്യുന്ന അതൊക്കെ ഉണ്ടായിരുന്നു ആദ്യമത്തെ ഒരു സമയത്ത്. ഇപ്പൊ ഇതും അതിനുശേഷം ആരും കയറി നിന്നിട്ടില്ല. അനിതിയും എല്ലാരും ആരും കയറി നിന്നില്ല. ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് കാണിക്കും. അതെ അതെ അതെ. സ്ഥിരമായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല. ഇല്ല, ഞാൻ എല്ലാ വീഡിയോയിലും ഈ സൺറൂഫിന്റെ കാര്യം ചോദിക്കുന്നത് എത്ര പേര് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് വലിയൊരു കാര്യമുള്ള കാര്യമല്ല, എങ്കിലും ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. യൂസർ എക്സ്പീരിയൻസ് അല്ലേ? അതെ അതെ. ഇപ്പൊ കൊണ്ടോ എക്കോ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ പൊതിങ്ങിയ പോകത്തുള്ളൂ. നമ്മള് കാലു എടുത്താലും ഇങ്ങനെ പോകത്തുള്ളൂ. സ്പോൺ മോഡ് മാറ്റി അല്ലെങ്കിൽ അഡാപ്റ്റീവ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇട്ട് കഴിഞ്ഞാൽ നമ്മള് ആക്സിലേറ്റർ കൊടുക്കുന്ന ആ ഒരു ഇത് വെച്ചിട്ട് അവർ തന്നെ കയറിയും, അഡാപ്റ്റ് ചെയ്ത് എടുത്തോളൂ അല്ലേ. തന്നെ കംഫർട്ടിലും, കംഫർട്ടിലാണ് നല്ല സുഖം, യാത്ര സുഖം അടിപൊളിയാണ്. പിന്നെ സീറ്റിംഗിലാണെങ്കിലും അതെ അതെ അതെ, നല്ല സപ്പോർട്ട് സൈഡൊക്കെ ഉള്ളുണ്ട്. നമുക്ക് ഇരിക്കാനും കംഫർട്ടാണ്. രണ്ട് സൈഡിലും ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. റിയർ സീറ്റ്സിൽ എനിക്ക് തോന്നുന്നു അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് അല്ലേ? അഡ്ജസ്റ്റ്മെന്റ് ഇല്ല ഇല്ല, മാനുവലി ഉള്ള കുറച്ച് മുന്നോട്ട് ഇടാവുന്നേ ഉള്ളൂ. ഉണ്ടല്ലോ. ഉണ്ട് ഉണ്ട് ഉണ്ട്. അത് വലിയ നമുക്ക് യൂസ്ഫുൾ അല്ല. പിന്നെ എന്തെങ്കിലും നമുക്ക് ബാക്കി ലഗേജ് കയറ്റുന്ന സമയത്ത് എന്തെങ്കിലും വല്ല മാറ്റിയിടണമെങ്കിലൊക്കെ നമുക്ക് നോക്കാന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതുപോലെ ലഗേജ് സ്പേസ്, ബൂട്ട് സ്പേസ് എന്ത് മാത്രം ഉണ്ട്? ബൂട്ട് സ്പേസ് അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സോണിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി കുറവാണെങ്കിൽ പോലും നമുക്ക് ആവശ്യത്തിന് സംഭവം എല്ലാം വെച്ചിട്ട് പോകാനുള്ളതുണ്ട്. നമ്മളിപ്പോ പോയപ്പോഴെല്ലാം നല്ലതായിട്ട് ലഗേജ് എല്ലാം ആയിട്ടാ പോയത്. അപ്പൊ ആവശ്യത്തിന് നമുക്ക് അങ്ങനെ മോശം പറയേണ്ടതായിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിക്ക് സാധനം കേറും, കേറിക്കോളും. പിന്നെ കൂപ്പേ ഡിസൈൻ ആയതുകൊണ്ട് നമുക്ക് തോന്നുന്നു ഇതിനകത്ത് ഇത് കുറവാണെന്ന് തോന്നും. പക്ഷെ
കുഴപ്പമില്ല, നല്ല സ്പേസ് ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട്. ഓക്കെ ഓക്കെ. നമ്മൾ വീണ്ടും എൻ എച്ചിൽ കയറി. എൻ എച്ചിൽ പോകുന്ന ഒരു വണ്ടിയുടെ ബാക്കിൽ കമ്പി വെച്ചേക്കുന്നുണ്ടോ? ഒരു സ്കൂട്ടറിന്റെ അത്ര ലെങ്ത്തിൽ ഇരിക്കുന്നു. അത് കാണത്തില്ല, അടുത്ത് വന്നാലേ കാണുള്ളൂ. അതെ അതെ, നമ്മള് കാറിലൊക്കെ പോകുമ്പോ ഒന്ന് തട്ടി കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് കറക്റ്റ് കുത്തിപ്പൊട്ടിക്കുന്ന രീതിയിലാ കമ്പി ഇരിക്കുന്നത്, ഒരു സ്കൂട്ടറിന്റെ നീളത്തിൽ. അതെ അതെ, സാധാരണ അവിടെ അവരൊരു തുണിയെങ്കിലും കെട്ടി. ഓക്കെ, അപ്പം അതൊക്കെയാണ് നമുക്ക് BMW X4 പറ്റി നമുക്ക് ചോദിച്ചറിയാനായിട്ടുണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച് ബ്രോ, നമുക്ക് നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് തന്നു. X4 ഇപ്പോൾ പ്രീമിയം കാസിന്റെ ഓരോ കാസ് നമ്മൾ ചെയ്യുമ്പോൾ ആളുകൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, അതിന്റെ എക്സ്പെൻസ് എന്തുമാത്രം വരുന്നുണ്ട് എല്ലാം അറിയണമെന്നുണ്ട്. പ്രീമിയം കാർ എന്ന് പറയുമ്പോൾ മൈലേജ് ഒട്ടുമില്ലാത്ത വണ്ടി, കാരണം നമ്മൾ ചെയ്ത ലാൻഡ് ക്രൂസർ ആണെങ്കിലും പല വണ്ടികളും 5-6 ഒക്കെ ആണ് മൈലേജ് എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് BMW മൈലേജ് എനിക്ക് കമ്പാരിറ്റീവ്ലി മെസഡീസിനെ കാട്ടിയും ഓഡിയെ കാട്ടിയും എല്ലാം മൈലേജ് വൈസ് അത്യാവശ്യം BMW തന്നെ ഉള്ളത്. അത് നല്ല രീതിക്ക് ഓടിച്ചാൽ മൈലേജ് ഉണ്ട്, അല്ലാതെ ഓടിച്ചാൽ മൈലേജ് ഇല്ല. ആ ഒരു കോൺസെപ്റ്റ് വണ്ടി വണ്ടി. ഓക്കെ, അപ്പൊ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ആളുകൾക്ക് അറിയാനായിട്ട് പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലെ യൂസർ എക്സ്പീരിയൻസ് വീഡിയോ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് ഇടാറുണ്ട്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.